ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സിലെ താരീഖിലെ ഒന്നാം പാഠത്തിലെ തദ്രീബത്തുമായിട്ടാണ്. ഒന്നാം പാഠം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണണം. അപ്പോൾ നമുക്കതിൻ്റെ തദ്രീബത്ത് നോക്കാം. ഒന്ന്, ഉത്തരം പറയാം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എന്ത്? ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എന്ത്? സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അടുത്ത ചോദ്യം. രണ്ട്, ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏത്? ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏത്? മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്ത്? അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം. അടുത്ത ചോദ്യം നോക്കാം. പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ? ഹിജ്റ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. അസ്വത്ത് എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് അസ്വത്ത് എന്നും അല്ലാത്തവയ്ക്ക് സരിയത്ത് എന്നും പറയുന്നു. അടുത്ത നോക്കാം. രണ്ട്, പൂരിപ്പിക്കാം. ഉസിന ലില്ലസീന ഡാഷ് ലഖദീർ. ഉസിന ലില്ലസീന യുഖാതലൂന ബിഅന്നഹും ലുലിമു വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. അടുത്ത നോക്കാം. യുദ്ധത്തെ നേരിടേണ്ടി ഡാഷ് കഴിവുള്ളവനാണ്. യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു. നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. മൂന്ന്, മദീനയിലെ യഹൂദികളെയും ഡാഷ് കൊണ്ടിരുന്നു. മദീനയിലെ യഹൂദികളെയും മറ്റും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു. മൂന്ന്, ഇസ്ലാം യുദ്ധത്തിലൂടെ പ്രചരിച്ചു എന്നും അക്രമത്തിൻ്റെ മതമെന്നും ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള മറുപടി കണ്ടെത്താൻ സാധിക്കുമോ? ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഇസ്ലാമിക യുദ്ധം അക്രമമല്ല പ്രതിരോധമാണ്. ബാക്കി രണ്ടെണ്ണം എങ്ങനെയാ വരിക? ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാനമാണ്. ഒന്ന്, രണ്ട്, അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു വിഷയമായി എത്തുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി എത്തുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.